ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള എഴുതിയ ഷർഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 55. അൽ ആയത്തു സാനിയ, രണ്ടാമത്തെ ആയത്ത്. പിന്നീട് ഷെയ്ഖ് അവർകൾ പരാമർശിച്ച രണ്ടാമത്തെ ആയത്ത് ഖൗലുഹു സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനം, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ. വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ലിഅബീഹി തൻ്റെ പിതാവിനോട്, വഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയോടും, ഇന്നനി നിശ്ചയം ഞാൻ, ബറാഉം മിമ്മാ തഅബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മുക്തനാണ്, അതിൽ നിന്ന് ഒഴിവായവനാണ് എന്ന്, ഇല്ലല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ചവൻ ഒഴികെ. അപ്പോൾ എന്നെ സൃഷ്ടിച്ച അള്ളാഹു ഞാൻ ഇബാദത്ത് ചെയ്യും, അവനിൽ നിന്ന് ഞാൻ മുക്തനല്ല അല്ലെങ്കിൽ ഒഴിവായവനല്ല. ഫഇന്നഹു നിശ്ചയം അവൻ സയഹ്ദീൻ അവൻ എന്നെ ഹിദായത്തിലാക്കിയേക്കാം, മാർഗദർശനത്തിലാക്കിയേക്കാം. വജഅലഹ അള്ളാഹു ആ കലിമത്തിനെ, കലിമത്ത് തൗഹീദിനാക്കി കലിമത്തം ബാഖിയത്തം ഫി അഖിബിഹി തൻ്റെ പിൻഗാമികളിൽ, പിന്നീട് വരുന്നവരിൽ അവശേഷിക്കുന്നതാക്കി. ലഅല്ലഹും യർജിഊൻ അവർ മടങ്ങുന്നവരായേക്കാം. ഇബ്രാഹിം ഹുവ അൽ ഖലീലു അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം ഖലീലാണ് അള്ളാഹുവിൻ്റെ, അല്ലദീ തകററ ദിക്റുഹു ഫിൽ ഖുർആനിൽ കരീം അദ്ദേഹത്തിൻ്റെ പരാമർശം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അസ്നാ അല്ലാഹു അലൈഹി അല്ലാഹു അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. വ അമറ ബി ഇത്തിബാഇഹി വൽ ഇഖ്തിദാഇ ബിഹി അദ്ദേഹത്തെ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. വഹുവ അബുൽ അംബിയാഇ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അംബിയാക്കളുടെ നബിമാരുടെ പിതാവാണ്. ഇത്തഖദഹു ഖലീല അദ്ദേഹത്തെ അല്ലാഹു ഖലീലായി തിരഞ്ഞെടുത്തു. വ ജഅലഹു ഇമാമൻ ലിന്നാസി ജനങ്ങൾക്ക് ഇമാമാക്കി. ഐ ഖുദ്വത്തുൻ ഖുദ്വത്തൻ യഖ്തദാ ബിഹി തുടരപ്പെടേണ്ട മാതൃക, റോൾ മോഡലാക്കി. വജഅല അൽ അംബിയാ അല്ലദീന ജാഉ മിൻ ബഅദിഹി മിൻ ദുരിയതിഹി അദ്ദേഹത്തിന് ശേഷം വന്ന നബിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നിന്നുള്ളവരാക്കി. അങ്ങനെയാണ് വജഅൽനാ ഫീ ദുരിയതിഹി നുബുവത വൽ കിതാബ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ നുബുവത്തും വേദവും നാം ആക്കി എന്ന് പറയുന്നത്. ഫകുല്ലുൽ അംബിയാ അല്ലദീന ജാഉ ബഅദ ഇബ്രാഹീമ ഫഹും മിൻ ദുരിയത്തി ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ശേഷം വന്ന എല്ലാ നബിമാരും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. അംബിയ ബനി ഇസ്രായേൽ മിൻ ദുരിയത്തി ഇസ്ഹാഖ ഇസ്രായേലിലെ നബിമാർ ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്തതിയാണല്ലോ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദുരിയത്തി ഇസ്മാഈല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മാഈൽ അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. ഇസ്മായിലും നബിയും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്തതിയാണല്ലോ. ഫകുല്ലഹും ഇദൻ മിൻ ദുരിയത്തി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ശേഷം വന്ന എല്ലാ നബിമാരും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ദുരിയത്ത് സന്തതി പരമ്പരയിൽപ്പെട്ടവർ തന്നെ. വലിഹാദാ സുമ്മിയ അബൽ അംബിയ ഇക്കാരണത്താലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അബുൽ അംബിയ അംബിയാക്കളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇബ്രാഹിം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം അവ്വലുമാ ബദ അബി അബീഹി അപ്പോൾ ആദ്യം അദ്ദേഹം തുടങ്ങിയത് തൻ്റെ പിതാവിൽ നിന്നാണ്. വ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയോട് അല്ലദീന ബഅസഹുമുല്ലാഹു ഇലൈഹിം ആരിലേക്കാണോ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചത് ആ ഖൗമ് ജനത. വഹും അൽ ഉമ്മത്തുല്ലത്തി കാനത്ത് തഅബുദുൽ കവാകിബ അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഖൗമ് എങ്ങനെയുള്ളവരായിരുന്നു? അവർ നക്ഷത്രങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. വഹും അസ്വാബിഅത്തു അൽ മുശ്രിക്കൂനല്ലദീന കാനു യഅ്ബുദൂനൽ കവാകിബ അപ്പോൾ അവർ സ്വാബിഈങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കവാകിബ് നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. വകാന മലക്കുഹും അൻ നമ്രൂദ് മലിക്കുഹും അവരുടെ മലിക് രാജാവ് ചക്രവർത്തി ഭരണാധികാരി ആരായിരുന്നു? നമ്രൂദ് ആയിരുന്നു. ഖാല അല്ലാഹു ഫീഹി അവൻ്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞു അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തർക്കിച്ച പിന്നെ നീ കണ്ടില്ലയോ എന്ന്. അതായത് ജാദലഹു വജഹദ അൻ യകൂന ഹുനാക റബ്ബുൻ ഗൈറഹു അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അയാൾ തർക്കിച്ചത് എന്താണ്? നമ്രൂദ് അവനല്ലാതെ നമ്രൂദല്ലാതെ ഒരു റബ്ബുണ്ട് എന്ന കാര്യത്തെ അതയാൾ തർക്കിച്ചു എന്ന് പറഞ്ഞാൽ അത് അയാൾ നിഷേധിച്ചു. അൻ ആതാഹുല്ലാഹുൽ മുൽക്ക, എന്ത് കാരണമാണ് അവൻ തർക്കിച്ചത്? അവൻ്റെ ധിക്കാരം എന്താണ്? അവൻ ധിക്കാരിയാൻ കാരണം അവന് അള്ളാഹു മുൽക്ക് ആധിപത്യം രാജകാധികാരം നൽകി എന്നത്. യാനി ബിസബബി അന്നല്ലാഹ അഅതാ അൻ നമ്രൂദ അൽ മലിക അൽ മുൽക്ക തക്കബ്ബറ വഅസ. അപ്പോൾ അള്ളാഹു അയാൾക്ക് നമ്രൂദിന് അധികാരം കൊടുത്തു എന്നതുകൊണ്ട്, രാജാധികാരം കൊടുത്തു എന്നതുകൊണ്ട് അവൻ കിബർ നടിക്കുകയും ധിക്കാരിയാവുകയും ചെയ്തു, പൊങ്ങച്ചക്കാരനായി. ബദല ഐ യഷ്കുർ അല്ലാഹു അസ്സ വജല്ല മാ അതാഹു, അള്ളാഹു നൽകിയതിൽ അള്ളാഹു അസ്സ വജല്ലിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പകരം ഇദ് ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹീ വയുമീത് ഖാല അന ഉഹീ വഉമീത്. ഇത് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബിയല്ലദീ യുഹീ വയുമീതു, എൻ്റെ റബ്ബ് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഖാല, അപ്പം നമ്രൂദ് എന്താ പറഞ്ഞത്? അന ഉഹീ വഉമീത്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്ന്. ബിമാഅന അൻ യഖ്തുല മൻ ശാ വയത്രുക മൻ ശാ. എന്തർത്ഥത്തിലാണ് അവൻ ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്ന് പറഞ്ഞത്? അവൻ ഉദ്ദേശിച്ചവരെ അവൻ വധിച്ചു, അതേപോലെ അവൻ ഉദ്ദേശിക്കുന്നവരെ വധിക്കാതെ വിട്ടു. അപ്പോൾ അവൻ ജീവിപ്പിച്ചു മരിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താണ്? അവൻ വധിച്ചവരെ അവൻ മരിപ്പിച്ചു എന്നതാണ് അവൻ്റെ വാദം. അവൻ കൊല്ലാതെ വിട്ടവർ അവരെ അവൻ ജീവിപ്പിച്ചു എന്നും അവൻ വാദിച്ചു. ഫഅറാദ ഇബ്രാഹിമു അൻ യഅ്തിയ ബിഅംരിൻ ലാ യുംകിനുഹു അൻ യവാലിത ഫീഹി. അപ്പോൾ വഞ്ചന ചെയ്യാൻ പറ്റാത്ത, തരികട ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇബ്രാഹിം അയാളെ കൊണ്ട് ഉദ്ദേശിച്ചു. قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر. قال إبراهيم عليه السلام برنو فإن الله الله نسيم يأتي بالشمس شمس سورينا كوندو برنو من المشرق كذاك باعتنين بورو باعتنين فأت بها من المغرب. ينقل نيان رب ينقل ينديا പശ്ചിമ ഭാഗത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ കൊണ്ടുവാ. ഫബുഹിതല്ലദീ കഫർ, അപ്പോൾ ധിക്കാരിയായ നിഷേധിയായ അവൻ ആ നമ്രൂദ് എന്ത് ചെയ്തു? അവന് സ്തബ്ധനായി, അവൻ മിണ്ടാട്ടമില്ലാതെ. ഫലം യുംകിൻഹു അൻ യുവാലിത ഫീ ഹാദൽ അംർ, ഈ കാര്യത്തിൽ വഞ്ചന ചെയ്യാൻ തരികട ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. ലിഅന്നഹു ലാ യുംകിൻഹു അൻ യുവാലിത വയദ്ദഇ അന്നഹു യഅ്തി ബിശംസി മിനൽ മഗ്രിബ്, അവന് വഞ്ചന കാണിച്ചുകൊണ്ട് മഗ്രിബ് പടിഞ്ഞാറ് ഭാഗത്തിന് സൂര്യത്തെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. മുഅക്കസത്തൻ ലിത്തദ്ബീരില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തദ്ബീർ നിയന്ത്രണത്തിന് എതിരായിട്ട്. ഫബുഹിതല്ലദീ കഫറ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അപ്പോൾ നിഷേധിയായവൻ നമ്രൂദ് അവൻ സ്തബ്ധനായി, അല്ലാഹു അക്രമികളായ ജനതയെ മാർഗദർശനം ചെയ്യുന്നതല്ല. ഇനി വഖൗലുഹു, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വചനം, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിശ്ചയം ഞാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹു അല്ലാത്ത എന്തിനൊക്കെയോ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഒഴിവായവനാണ് ബറാ എന്ന് പറഞ്ഞു. ബറാഉൻ ബരീഉൻ ബിമഅന വാഹിദ്, ബറാ എന്ന് പറഞ്ഞാലും ബരീ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതിൻ്റെ ആശയം എന്താ? ഖത്ഉസ്വില, ബന്ധം വിച്ഛേദിക്കുക, വൽ ബുഅദു, അകന്നു നിൽക്കുക, അനിൽ മുത്തബറ മിൻഹു, എന്തിൽ നിന്നാണോ മുത്തബറ എന്നാണ് മുത്തബറ ഒഴിഞ്ഞു നിൽക്കപ്പെടുന്നത് അതിൽ നിന്ന്. ബിഖിലാഫിൽ മുവാലാത്ത്, മുവാലാത്തിൻ്റെ വിരുദ്ധമാണ് ബറ എന്നത്. മുവാലാത്ത് എന്ന ചേർച്ച, ബന്ധം സ്ഥാപിക്കാൻ, അതാണ്. ഫഇന്ന മഅനഹ അൽ ഖുർബ് വൽ ഇത്തിസാൽ ബിൽ മുവാലി, ആരുമായാണോ ബന്ധപ്പെടുന്നത് അവരോട് ബന്ധം ചേർക്കലാണ്, സാമീപ്യം ഉണ്ടാക്കലാണ് മുവാലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വല ആണത്, മറ്റത് ബറ ആണ്. അമ്മൽ ബറാഅത്തു ഫമഅനഹ, അപ്പോൾ ബറാഅത്ത് ഒഴിവായി നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം അൽ ബുഅദു വൽ ഇൻഖിതാഉ, ബന്ധം വിച്ഛേദിക്കലും അകന്നു നിൽക്കലുമാണ്. യുഖാലു ബറഅൽ ഖലം ഇദാ ഖതഅഹു മിമ്മാ തഅബുദൂൻ, എന്തിൽ നിന്നാണ് ഒഴിവായി നിൽക്കുക? നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, അതായത് വിഗ്രഹങ്ങളിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന്. യഅനി മിമ്മാ തഅബുദൂന മിനൽ അസ്നാമി വൽ കവാകിബി വഅയ്രിഹാ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമെല്ലാം അകന്നു നിൽക്കുക. വഹാദാ തഹദ്ദിൻ ലഹും, ഇത് അവരോടുള്ള ഒരു വെല്ലുവിളി ആണ് എന്നതാണ്. തഹദ്ദി ആലിഹത്തിഹിം വതബറുഇം മിൻഹാ, അവരുടെ ഇലാഹുകളുമായി ഉള്ള ഒരു വെല്ലുവിളി, അതേപോലെ അതിൽ നിന്ന് ഒഴിവാകലാണ്. ലൗ കാനത്ത് ഖാദിറത്തുൻ ലൻ തഖമത് മിൻഹു, لأنه يتبرأ منها على رؤوس الأشهاد ويكفر بها ومع ذلك لا تمسه بسوء هذا دليل على بطلانها. അതായത് ഇതൊരു ഒരു തരം വെല്ലുവിളി കൂടിയാണ്. ഇവിടെ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ അതിൽ നിന്ന് ഞാൻ ഒഴിവാവാനാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ പ്രതികാരം ചെയ്യാനൊന്നും സാധിച്ചില്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെതിരിൽ ആ ബിംബങ്ങൾക്ക് ആ ആരാധ്യ വസ്തുക്കൾക്ക്. അപ്പോൾ ഒരു അതിൽ നിന്ന് അവരാരാധിക്കുന്ന ബിംബങ്ങളിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് അവരെ അംഗീകരിക്കാത്തത് കൊണ്ട് അബിംബങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരു ചീത്തയും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല, ഒരു ദോഷവും ഉണ്ടായില്ല എന്നത്. അപ്പോൾ അവർ ആരാധിക്കപ്പെടുന്ന സംഗതികൾ അത് ബാത്തിലാണ്, വ്യാജമാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നതാണ്. ഇനി ഇല്ലല്ലദീ ഫത്തറനി, അപ്പം ഞാൻ മുക്തനായവനാണ് ഒഴിവായവനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനെ ഒഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹു, നിങ്ങൾ അള്ളാഹുവിനെയും അല്ലാത്ത ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ മുക്തനാണെന്ന് പറഞ്ഞ ശേഷം പറയാണ് ഞാൻ ഒഴിവായവനാണ് എന്ന് പറഞ്ഞ ശേഷം പറയാം ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ, അതായത് അള്ളാഹു യാനി അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴികെ. ഫത്തറനി എന്ന് പറഞ്ഞാൽ യാനി ഉദ്ദേശിക്കുന്നത് ഖലഖനി, എന്നെ സൃഷ്ടിച്ചവൻ. ഫൽ ഫത്റു, അപ്പോൾ ഫത്റു എന്ന് പറഞ്ഞാൽ എന്താണ് മഅനാവിൻ്റെ ആശയം? ഇബ്തിദാഉൽ ഖൽഖി മിൻ ഗൈരി മിസാലിൻ സാബിഖ്, ഒരു മുൻ മാതൃകയില്ലാതെ സൃഷ്ടി തുടങ്ങുക എന്നതാണ്. ഫലം യതബറഅ മിൻഹു ലിഅന്നഹു റബ്ബുഹു വഹ്ദഹു ലാ ശരീക ലഹു. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവൻ ഇബ്രാഹിം അലൈഹി സ്വലാം ഒഴിവായില്ല. കാരണം അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഈ ലോകത്തിൻ്റെ തന്നെ റബ്ബാണ്, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരനും ഇല്ല. ഫ ഇന്നഹു സയഹ്ദീൻ, അപ്പോൾ നിശ്ചയം അവൻ സയഹ്ദീൻ, അവൻ എന്നെ മാർഗദർശനം ചെയ്തേക്കാം എന്ന്. വഹാദാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആശയം. എന്ന ഖൗലുഹു ഇന്നനി ബറാഉൻ, ഇന്നനി ബറാഉൻ, ഞാൻ ഒഴിവായവനാണ് എന്ന മഅനാവിൻ്റെ ആശയം അന്നഫിയു, നിഷേധമാണ്. ലാ ഇലാഹ എന്ന ആശയമാണ്, ഒരു ഇലാഹുമില്ല. ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവൻ ഒഴികെ എന്ന് പറയുമ്പോൾ മഅനാവിൻ്റെ ആശയം അൽ ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തല. ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ എന്ന് പറയുമ്പോൾ അള്ളാഹുണ്ട്. ഫഹാദിഹിൽ ആയത്ത് ഫിഹ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ഈ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആശയമുണ്ട്. ഇദൻ ഫഹിയ തഫ്സീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിഅന്ന മഅനഹാ തർക്കു ഇബാദത്തിൽ അസ്നാം വൽ ബറാഅത്തു മിൻഹാ, അപ്പോൾ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വ്യാഖ്യാനമാണ്. അത് ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകലാണ്, അതിൽ നിന്ന് മുക്തനാകലാണ്. വൽ ഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് തനിച്ചാക്കലാണ് എന്നതാണ്. അമ്മല്ലദീ യഅബ്ദുല്ലാഹ, ഇനി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവൻ, വയഅബ്ദു മഅഹു ഗൈറഹു, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം മറ്റൊന്നിനെയും കൂടി ഇബാദത്ത് ചെയ്യുന്നവൻ, ആരാധിക്കുന്നവൻ. ഫഹാദാ ലം യുഹഖിഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയുള്ള വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹയെ തഹഖീഖ് ചെയ്തിട്ടില്ല, അതിനെ യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടില്ല. വഇൻകാന യതലഫ്ഫദു ബിഹാ ബിലിസാനിഹി, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ, ഫല്ലദീ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവൻ, സുമ്മ യദ്ഹബു ഇലൽ ഖുബൂരി, പിന്നെ ഖബറുകളിലേക്ക് ദർഗകളിലേക്ക് പോവുക, വയത്ലുബു മിൻഹാ അൽ ഹവായിജ്, ആ ഖബറാളികളിൽ നിന്ന് ദർഗകളിൽ മറവിട്ട് കിടക്കുന്നവരിൽ നിന്ന് എന്ത് ചെയ്യുക, ഹവായിജ് ഹാജത്തുകൾ തേടുക, അവരോട് ആവശ്യങ്ങൾ തേടുക. വയതമസ്സഹു ബിഹാ, ആ അതിനെ തലോടുക, അതേപോലെ വയസ്തഗീസു ബിഹാ, ആ ഖബറിനോട് അല്ലെങ്കിൽ ഖബറാളികളോട് സഹായം തേടുക. യത്ലുബുൽ മദദ മിൻഹാ, ആ അവരിൽ നിന്ന് ആ കബറാളികളിൽ നിന്ന് കബറുകളിൽ നിന്ന് എന്ത് ചെയ്യുക, സഹായം തേടുക. വയതൂഫ് ബിഹ, ആ കബറുകളെ തവാഫ് ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക. ഫഹാദാ ലം യതബറഅ മിന ശിർക്ക്, അവൻ ശിർക്കിൽ നിന്ന് ഒഴിവായവനല്ല. ഫലാ തൻഫഉഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വലൗ ഖാലഹാ അദദൽ അൻഫാസി, അപ്പോൾ അവൻ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോജനപ്പെടുകയില്ല, അവൻ ഇനി എത്ര തവണ ഇത് പറഞ്ഞാലും മടിയില്ല. ലിഅന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈസത് മുജർറദു ലഫ്ദി യഖാലു മുജറദ് ലഫ്ദിൻ യഖാലു ബില്ലിസാൻ, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നാവ് കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുന്ന ലഫ്ദ് മാത്രമല്ല. വ ഇന്നമാ ലഹാ മുഖ്തളൻ വ മദ്ലൂലുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുണ്ട്, ഒരു തേട്ടമുണ്ട്, അതിന് മദ്ലൂലുണ്ട്. അതുകൊണ്ട് തേടപ്പെടുന്ന ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. വ മഅനാ ലാ ബുദ്ദ അൻ യുഹഖിഖ, അപ്പോൾ ആശയമുണ്ട് ലാ ബുദ്ദ അൻ യുഹഖിഖ, അത് യാഥാർത്ഥ്യവൽക്കരിക്കൽ നിർബന്ധമാണ്. ഇബാദത്തുല്ലാഹി, അത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. വൽ ബറാഅത്തു മിന ശിർക്കി വൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്നും ശിർക്കിൽ നിന്നും മുക്തനാവലാണ്. ഫല്ലദീ ലാ യതബറഉ മിന ശിർക്കി, അപ്പോൾ ശിർക്കിൽ നിന്ന് ഒഴിവാകാത്തവൻ, ഫഇന്നഹു ലം യുഹഖിഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. വഇൻ തലഫ്ഫദ ബിഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ ഉച്ചരിച്ചാലും, വജഅല ലഹു മിൻഹാ ഔറാദൻ സബാഹിയതൻ വമസാഇയതൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടങ്ങിയ വിർദുകൾ അവൻ രാവിലെയും വൈകുന്നേരം ഒക്കെ കൊണ്ടുവന്നാലും വമാഹു സുബഹത്തുൻ തിവാലിൽ ബാഇ യസ്ബിഹു ബിഹാ, അവനടുത്ത് നീളമുള്ള തസ്ബീഹുമാരുണ്ടെങ്കിലും വമാഹു ഔറാദുൻ യുറദ്ദിദുഹാ, അവൻ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വിർദുകളുണ്ടെങ്കിലും അഫിഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആലാഫുൽ മറാത്ത്, അതിൽ ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിലും ലാ തംഫഉഹു അബദൻ, അതൊന്നും ഒരിക്കലും അവന് പ്രയോജനപ്പെടുകയില്ല. ഹത്താ യഫ്അല മാ ഫഅല ഇബ്രാഹീം, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവർത്തിക്കുന്നത് വരെ. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവർത്തിച്ചത്? ഫയതബറഉ മിനശ് ശിർക്ക്, അവൻ ശിർക്കിൽ നിന്ന് ഒഴിവാകണം എന്നതാണ്. വജഅലഹാ കലിമതൻ ബാഖിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിനെ അവശേഷിക്കുന്ന വചനമാക്കി, അതായത് ജഅല ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി ഫീ ദുരിയത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവശേഷിപ്പിച്ചു. ഫലാ യസാലു ഫീഹാ മൻ യഖൂലു ഹാദിഹിൽ കലിമത യഅമലു ബിഹാ ഇലാ അൻ ബഅസ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ. അപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്ന കാലഘട്ടം വരെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ സന്തതി പരമ്പരയിൽ കുറച്ചു പേരെങ്കിലും എന്തുണ്ടായിരുന്നു? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരുണ്ടായിരുന്നു. ബഖിയതു അദാഇലിഹ, അതിലേക്ക് വിളിക്കുന്നവരും. വബഖിയതു ഫീ അഖിരിഹി, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിൽ അങ്ങനെ അവശേഷിച്ചു. വഇൻ ഖാലഫഹൽ അക്സറു, അധികം ആളുകളും അതിന് വിരുദ്ധമായെങ്കിലും ഇല്ലാ അന്നഹു യൂജിദു മിൻ ദുരിയത്തി ഇബ്രാഹിം അലൈഹിസ്സലാം മിൻ ഇൽത്തിസാമിൻ മൻ ഇൽതസമ ബിഹാ വലൗ കാനു ഖലീലീൻ. അപ്പോൾ കുറച്ചു പേരാണെങ്കിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ഇൽത്തിസാം ചെയ്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഇലാ അൻ ബോഇസ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കപ്പെടുന്നത് വരെ. അപ്പോൾ മൊത്തത്തിൽ ലോകം മുഴുവൻ ശിർക്കിലുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഫലം തഖുലുൽ അർദു മിന തൗഹീദി, അപ്പോൾ തൗഹീദിൽ നിന്ന് ഈ ഭൂമി പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതി. വലാ തഖ്ലു ഇല്ലാ ഇൻദ ഖിയാമത്തിസ്, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ഒഴിവാകില്ല. വഇദാ ഖലത് അർളു മിന തൗഹീദി ഖാമത്തിൽ ഖിയാമ, ഇനി തൗഹീദിൽ നിന്ന് ഈ ഭൂമി മുക്തമായാൽ ഖാമത്തിൽ ഖിയാമ, അപ്പോൾ ഖിയാമത്ത് നാളെ സംഭവിക്കും. കമാ ഫിൽ ഹദീസ്, ഹദീസിലുള്ളതുപോലെ ലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല. വഫിൽ അർളി മൻ യഖൂൽ അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്നവൻ, എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാഹ് എന്ന് വാക്ക് പറയാൻ മാത്രമല്ല അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ഈ ലോകത്തില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖിയാമത്ത് സംഭവിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ സംഭവിക്കുന്നവർ ഈ ലോകത്തുള്ളപ്പോൾ, ഈ ഭൂമിയിലുള്ളപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സംഭവിക്കില്ല. ലിഅന്നൽ അർള ലാ തബ്ഖാ ഇല്ലാ മഅ തൗഹീദി, അപ്പോൾ ഭൂമി ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടി അല്ലാതെ അവശേഷിക്കില്ല. മഅനാണ്, ഫഅനല്ല. ലിഅന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ ഖാമത്ത് ബിഹ അസ്സമാവാതു വൽ അർദ്, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂമിയിൽ ആകാശങ്ങളിലും ഭൂമിയിലും സ്ഥാപിക്കപ്പെട്ടതാണ്. വനുസിബത്തു മിൻ അജ്ലിഹാ അൽ മവാസീൻ വഉസ്സതൽ മില്ല വഫുരിദൽ ജിഹാദു മിൻ അജ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മില്ലത്ത് സ്ഥാപിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് ജിഹാദ് നിർബന്ധമാക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണം. ഫഹാദിഹിൽ കലിമത്തു ലാ തസാൽ, അപ്പോൾ ഫഹാദിൽ കലിമത്ത്, അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അത് അങ്ങനെ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ലികുല്ലി അഹ്യാനിൻ, എന്താണെന്ന് വാക്ക് മനസ്സിലായില്ല. അഹ്യാനൻ യക്സുറു അൻസാറുഹാ വൽ ഖായിമൂന ബിഹാ വ അഹ്യാനൻ യഖല്ലൂൻ, ലാക്കിന്നായിരിക്കും. ലാക്കിൻ അഹ്യാനൻ യക്സുറു അൻസാറുഹ, അപ്പോൾ ചിലപ്പോൾ എന്താകും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സഹായികൾ അത് പാലിക്കുന്നവർ കുറച്ചായിരിക്കും, വഹ്യാൻ കൂടുതലായിരിക്കും, വഹ്യാൻ യഖില്ലൂന ചിലപ്പോൾ കുറവായിരിക്കും. ഇല്ല അന്നഹും ലായൻ അതിമൂന ഇല്ല ഇൻദ ഖിയാമത്തിസ്സ, അപ്പോൾ എന്തൊഴികെ അന്ത്യനാൾ സംഭവിക്കുമ്പോഴല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റല്ലാതാകൂല എന്നതാണ്. ഹത്താ വലൗ കസറ ശിർക്ക്, ശിർക്ക് വർദ്ധിച്ചാൽ പോലും. ഫൈനഹു യകൂനു ഫിൽ അർളി, അപ്പോൾ ഭൂമിയിലുണ്ടാകും മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തൊരു വിഭാഗമുണ്ടാകും. ലാ ശരീക ലഹു, അവനൊരു ശിർക്കും ഒരു പങ്കുകാരനുമില്ല. ഇലാ ഖുർബി യൗമിസ്സഅ ഖിയാമസ്സ, അപ്പോൾ അന്ത്യനാൾ സംഭവിക്കുന്നവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ടാകുമെന്നതാണ്. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരായേക്കാം. യർജിഊന ഇലൈഹ, അതിലേക്ക് മടങ്ങുന്നവർ. വയഹഖിഖൂനഹ, തൗഹീദിനെ യാഥാർത്ഥ്യപ്പെടുത്തുന്നവർ. വഹാദ ഹാസിൽ വൽഹംദുലില്ലാഹ്. فإنه وإن حصل الشرك والكفر أبا شرك سنبوي كنن دنجلهم هذا ثارا من دنجلهم فإن من ذرية إبراهيم عليه السلام من يرجع إلى التوحيد إبراهيم عليه السلام من سندد بريل توحيد لك مدعونا برند الصحيح شريعة ويدعو إليه التوحيد لك شنيكنا برند ويجدده للناس التوحيدنا جنعك تجديد شيء പുതുതായി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഫഹാദ മിൻ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു തആല അപ്പോൾ ഇത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്നതാണ് ഫഹാദിഹി ആയത്തു അപ്പോൾ ഈ ആയത്ത് എന്നത് കമാദക്കർണ പറഞ്ഞതുപോലെ ദല്ലത്ത് അല അന്ന മഅന തൗഹീദി അപ്പോൾ തൗഹീദിൻ്റെ ആശയം എന്നത് അത് അറിയിക്കുന്നു ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിൻ്റെയും അതായത് എന്താണ് ആശയം البراءة من الشرك شرك لنا مقتنع بل وإفراد الله بالعبادة الله ما ترم عباد سيل فهي تفسر لا إله إلا الله أبي آية من البرن آية لا إله إلا الله بشدي قرتشو يا كانتشو إذا